ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ലേൺ ഇംഗ്ലീഷ് മാസ്റ്റർ ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസിംഗ് എബൌട്ട് ദ എപ്പിക് പോയം ഡിവൈൻ കോമഡി ബൈ ഡാൻഡേ ലാറ്റിൻ പോയറ്റായിട്ടുള്ള ഡാൻഡെ എഴുതിയ ഡിവൈൻ കോമഡി എന്ന് പറയുന്ന എപ്പിക് പോയത്തിൻ്റെ കാൻഡോ ട്വൻറ്റി വൺ ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഡിവൈൻ കോമഡി എഴുതപ്പെട്ടത് ആയിരത്തി മുന്നൂറ്റി ആറിനും ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒന്നിനും ഇടയിലായിരുന്നു ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒന്നിലാണ് ഡിവൈൻ കോമഡി എഴുതിത്തീരുന്നത് ഇതേ വർഷം തന്നെയായിരുന്നു ഡാൻ്റെ മരണമടയുന്നതും ഡിവൈൻ കോമഡി എന്ന ഈ എപ്പിപ്പോയത്തിൽ നൂറ് കാൻഡോസുകളായിട്ടാണ് ഇതിലെ അധ്യായങ്ങളെ വേർതിരിച്ചിരിക്കുന്നത് ഈ എപ്പിപ്പോയത്തെ മൂന്ന് ഭാഗങ്ങളായി വേർതിരിച്ചിട്ടുണ്ട് ഇൻഫേർനോ അഥവാ ഹെൽ പർഗേറ്റോറി പാരഡൈസോ ഇപ്രകാരം മൂന്ന് ഭാഗങ്ങളായി വേർതിരിക്കപ്പെട്ടിട്ടുണ്ട് ഹെൽ മുപ്പത്തിനാല് ക്യാൻഡോസും പർഗേറ്റോറി മുപ്പത്തിമൂന്ന് ക്യാൻഡോസും പാരഡൈസ് മുപ്പത്തിമൂന്ന് പാരഡൈസ് മുപ്പത്തിമൂന്ന് ക്യാൻഡോസുമായി വേർതിരിക്കപ്പെട്ടിരിക്കുന്നു ഡിവൈൻ കോമഡിയിൽ ആകെ പതിനാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് വരികളാണ് എഴുതിയിരിക്കുന്നത് ഡാൻ്റെ ആയിരത്തി മുന്നൂറിൽ ഒരു ഗുഡ് ഫ്രൈഡേ ദിനത്തിലായിരുന്നു തൻ്റെ ഈ യാത്ര ആരംഭിക്കുന്നത് ഹെല്ലിലൂടെയും പർഗേറ്ററിയിലൂടെയും പാരഡൈസിലൂടെയും അദ്ദേഹം നടത്തുന്ന ഇമാജിനറി ജേണിയാണ് ഡിവൈൻ കോമഡിയുടെ തീം എന്ന് പറയാം ഡിവൈൻ കോമഡി എന്ന ഈ പുസ്തകത്തിൻ്റെ പേരിൽ കൊമേഡിയ എന്ന് മാത്രമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് ഡിവൈന എന്ന നാമം എഴുതി ചേർത്തത് ജിയോവാനി ബൊക്കാച്ചിയോ ആയിരുന്നു ബൊക്കാച്ചിയോ എഴുതിയ അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസാണ് ദക്കാമൻ ഡിവൈൻ കോമഡിയുടെ ഡയാലക്റ്റ് ആയി ഉപയോഗിച്ചിരിക്കുന്നത് ടസ്കൻ തസ്കൻ ആയിരുന്നു കൂടാതെ ഇതിൽ ഉപയോഗിക്കപ്പെട്ടിരിക്കുന്ന തിയോളജി സുമ തിയോളജിക്ക എന്നറിയപ്പെടുന്നു തോമസ് ആണ് സുമ തിയോളജിക്കയുടെ സൃഷ്ടാവ് അതുകൊണ്ട് തന്നെ ഡിവൈൻ കോമഡിയെ സുമ ഇൻവേഴ്സ് എന്നും അറിയപ്പെടുന്നു നമ്മളിവിടെ പറയാൻ പോകുന്നത് ഡിവൈൻ കോമഡിയുടെ മൂന്നാം ഭാഗം പാരഡൈസോ ക്യാൻഡോ ട്വൻറ്റി വൺ കവിതയുടെ ആശയം ഇപ്രകാരം ആരംഭിക്കുന്നു ബിയാട്രിസിൻ്റെ സൗന്ദര്യത്തിൽ കണ്ണും നട്ടിരിക്കുകയായിരുന്നു ഡാൻഡേ അദ്ദേഹത്തിൻ്റെ ആത്മാവ് അവളുടെ ഓരോ നോട്ടത്തിലും നിർവൃതി കണ്ടെത്തുന്നു എന്നാൽ അവളുടെ മുഖത്ത് പുഞ്ചിരി കാണാനില്ലെന്ന് ഡാൻഡെ ശ്രദ്ധിക്കുന്നു അവൾ ഡാൻഡയെ നോക്കി പുഞ്ചിരിച്ചാൽ റോമൻ പുരാണത്തിലെ സെമിലിയയെ പോലെ അദ്ദേഹവും ഒരു പിടി ചാരമായി മാറുമെന്ന് ബിയാട്രിസ് അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കുന്നു സ്വർഗത്തിലൂടെ ഉള്ള അദ്ദേഹത്തിൻ്റെ യാത്രയിൽ അദ്ദേഹത്തെ അനുഗമിക്കുന്ന സ്വർഗസുന്ദരിയാകുന്നു ബിയാട്രിസ് സ്വർഗ്ഗത്തിലൂടെയുള്ള ഓരോ ചൂട് മുകളിലോട്ട് കയറുമ്പോഴും അവളുടെ സൗന്ദര്യത്തിന് ശോഭ വരികയാണെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു അവൾ പുഞ്ചിരിക്കുമ്പോഴുള്ള ശോഭയുടെ കിരണങ്ങൾ ഇടിമിന്നൽ എപ്രകാരമാണോ ഒരു ഇലയെ കരിയിച്ചു കളയുന്നത് അപ്രകാരം അവനെയും കരിയിച്ചു കളയുമെന്ന് വിയാട്രിസ് അവനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നു സ്വർഗത്തിലൂടെയുള്ള യാത്രയിൽ അവർ ഏഴാമത്തെ ഗ്രഹമായ ശനിയിൽ എത്തിച്ചേരുന്നു ബിയാട്രിസ് അദ്ദേഹത്തെ അറിയിക്കുന്നു ഇതാണ് ഏഴാം സ്വർഗം എന്നറിയപ്പെടുന്നത് ഡാൻ്റെ സ്വർഗ നരകങ്ങളിലൂടെയുള്ള തൻ്റെ യാത്ര ആരംഭിക്കുന്നത് ആയിരത്തി മുന്നൂറ് ഒരു ഗുഡ് ഫ്രൈഡേയിൽ ആയിരുന്നു ആ വർഷം മാർച്ച് ഏപ്രിൽ മാസം ചിങ്ങം രാശിയിൽ സ്വാധീനത്തിലായിരുന്നു എന്ന് നമുക്കറിയാവുന്നതാണ് അതുകൊണ്ട് കത്തുന്ന സിംഹത്തിൻ്റെ നെഞ്ചിന് അടിയിലൂടെയായിരുന്നു അവൻ്റെ കാരുണ്യത്തിൻ്റെ പ്രകാശങ്ങൾ തങ്ങളിലേക്ക് ചൊരിഞ്ഞുകൊണ്ടിരുന്നത് എന്ന് ബിയാട്രിസ് സൂചിപ്പിക്കുന്നു ഇവിടെ ലിയോ എന്ന് പറയുന്ന ഒരു നക്ഷത്ര കൂട്ടത്തെയാണ് കത്തുന്ന സിംഹത്തിൻ്റെ ഹൃദയമായി കവി പറയുന്നത് ഡാൻഡയുടെ മനസ്സ് അദ്ദേഹത്തിൻ്റെ കണ്ണുകളോടൊപ്പമായിരിക്കണമെന്നും അവിടെ കാണുന്നതെല്ലാം മനസ്സിൽ പ്രതിബിംബിക്കണമെന്നും ബിയാട്രിസ് ഡാൻഡയെ ഓർമ്മിപ്പിക്കുന്നു ബിയാട്രിസിൻ്റെ പുഞ്ചിരിക്കുന്ന മുഖം അദ്ദേഹത്തിന് അത്രമാത്രം ആനന്ദം നൽകിയിരുന്നു അവളുടെ നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിൽ താൻ സന്തോഷവാനാണ് എന്നും ഡാൻഡെ കവിതയിൽ ഊന്നിപ്പറയുന്നു അവളുടെ മുഖത്തെ സന്തോഷം കാണുമ്പോൾ ആനന്ദവും അവളുടെ നിർദ്ദേശങ്ങൾ പാലിക്കുമ്പോഴുള്ള ആഹ്ലാദവും ഒരേ ത്രാസിൻ്റെ രണ്ട് തട്ടിന് തുല്യമായി എന്നും ഡാൻഡെ സൂചിപ്പിക്കുന്നു ഒരു കണ്ണാടി കൊണ്ട് നിർമ്മിതമായ ഗോളം പോലെയാണ് ശനിഗ്രഹം എന്ന് എൻ്റെ പറയുന്നു ഒരു തിന്മയുടെയും ഉരവുമില്ലാത്ത സന്തുഷ്ടമായ ഭരണം ഇവിടെ ദൈവം നടപ്പിലാക്കുകയും ചെയ്യുന്നു എന്നതുകൊണ്ട് തന്നെ ആ സ്ഫടികഗോളത്തിൽ ദൈവനാമം ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നും പറയുന്നു സ്നേഹിക്കപ്പെടുന്നവൻ എന്ന പേരിലായിരുന്നു അഥവാ ലവ് എന്ന പേരിലായിരുന്നു ദൈവനാമം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നും ഡാൻഡെ സൂചിപ്പിക്കുന്നു ഇവിടെ ഒരു സ്വർണ്ണ നിറമാർന്ന കോണി ഉയർന്നു വരും ഡാൻഡെ കണ്ടു കണ്ണെത്താവുന്നതിനും ഉയരെ ആകാശത്തിലേക്ക് ആ കോണി നീണ്ടു നിൽക്കുകയായിരുന്നു സൂര്യൻ്റെ കിരണങ്ങളേറ്റ് നല്ല തിളക്കമുണ്ടായിരുന്നു ആ സ്വർണ്ണ നിറമാർന്ന കോണിക്ക് കോണിയുടെ പടികളിലൂടെ കാന്തിയുള്ള പ്രകാശം പൊഴിക്കുന്ന നിരവധി പ്രകാശ രൂപങ്ങൾ താഴോട്ട് ഇറങ്ങി വരുന്നതായി അദ്ദേഹം കണ്ടു സ്വർഗത്തിലുള്ള സകല പ്രകാശവും ആ കോണി വഴി അവിടേക്ക് ഇറങ്ങി വരുന്നതായി അദ്ദേഹത്തിന് തോന്നി സ്വർഗ്ഗത്തിലെ ആത്മാക്കൾക്ക് ശരീരവും രൂപവും ഉണ്ടായിരുന്നില്ല അവർ ഉജ്ജ്വലമായ കാന്തി വിതറുന്ന പ്രകാശമായാണ് ഡാൻഡയുടെ മുന്നിലൂടെ ഒഴുകി നീങ്ങിയത് ഈ പ്രകാശ രൂപികളാണ് കോണിപ്പടിയിലൂടെ താഴോട്ടും മേലോട്ടും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് കോണിപ്പടികളിലൂടെയുള്ള ഈ പ്രകാശ രൂപങ്ങളുടെ സഞ്ചാരം കണ്ടപ്പോൾ ഡാൻഡയ്ക്ക് തോന്നിയത് യൂറോപ്പിൽ കണ്ടുവരുന്ന റൂക്സ് എന്ന് പറയുന്ന കാക്കകൾ അതിൻ്റെ ചിറകുകൾ വിടർത്തി കുടഞ്ഞുകൊണ്ട് തണുപ്പ് മാറ്റാനായി അവ വിടർത്തി പിടിച്ചുകൊണ്ട് നിൽക്കുന്നതുപോലെയും ചിലത് ഭക്ഷണം തേടി അകലേക്ക് പോകുന്നതുപോലെയും മറ്റുള്ളവ കൂട്ടിലേക്ക് മടങ്ങി വരുന്നതുപോലെയുമൊക്കെ ആണ് അദ്ദേഹത്തിന് തോന്നിയത് ഇതുപോലെ ഒരുപാട് പ്രകാശരൂപികൾ ആ കോണിപ്പടികളിലൂടെ സഞ്ചരിക്കുന്നതായി ഡാൻഡെ കണ്ടു ഡാൻഡേയും ബിയാട്രിസിൻ്റെയും അടുത്ത് അത്തരത്തിൽ ഒരു പ്രകാശരൂപി വന്ന് നിൽക്കുകയും ചെയ്തു തൻ്റെ അടുത്തേക്ക് സഞ്ചരിച്ചു വന്ന ആ പ്രകാശരൂപത്തിൻ്റെ പ്രകാശം മുൻപത്തേക്കാൾ കൂടുതൽ വർധിക്കുന്നത് കണ്ടപ്പോൾ അത് സ്നേഹം സംശയത്തിന് യാതൊരു തരത്തിലും പഴുതു പഴുതുകൊടുക്കാത്തത് പോലെയെന്ന് അദ്ദേഹത്തിന് തോന്നി അതിനാൽ തന്നെ തൻ്റെ മനസ്സിൽ തോന്നിയ സംശയം ചോദിക്കാൻ ഡാൻഡെ നിന്നു ഡാൻഡെ സംസാരിച്ചിരുന്നതും കഥമായിരുന്നതും ബിയാട്ടിൻ്റെ നിർദ്ദേശമായിരുന്നു എന്തുകൊണ്ടാണ് ഡാൻഡെ നിശബ്ദനായിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയ ബിയാട്രിസ് ഡാൻഡയോട് അദ്ദേഹത്തിന് ചോദിക്കാൻ ആഗ്രഹമുള്ള ചോദ്യം ചോദിക്കാൻ അനുവാദം നൽകി ആ ദിവ്യ പ്രകാശരൂപിയിൽ നിന്ന് ഉത്തരം ലഭിക്കാൻ താൻ അർഹനല്ല എങ്കിലും അപ്രകാരം തനിക്ക് അറിയാമെങ്കിലും ബിയാട്രിസ് ചോദ്യം ചോദിക്കാൻ അനുവാദം നൽകിയതുകൊണ്ട് തീർച്ചയായും അദ്ദേഹം രണ്ട് ചോദ്യങ്ങൾ ആ ആത്മാവിനോട് ചോദിക്കുന്നു എന്താണ് ആ പ്രകാശരൂപിയായ ആത്മാവിനെ ഡാൻഡയുടെ അടുത്തേക്ക് കൊണ്ടുവന്നത് എന്നതായിരുന്നു ആദ്യത്തെ ചോദ്യം താൻ കടന്നു വരുന്ന സ്വർഗത്തിലെ താഴെയുള്ള ഗ്രഹങ്ങളിൽ കേട്ടതുപോലെയുള്ള ആനന്ദകരമായ മധുരതരമായ ദൈവ ഗീതങ്ങൾ ഈ ഏഴാം സ്പിയറിൽ കേൾക്കാനില്ലാത്തത് എന്തുകൊണ്ടാണ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ചോദ്യം പ്രകാശരൂപിയായ ആത്മാവ് ആദ്യം മറുപടി നൽകിയത് ഡാൻഡയുടെ രണ്ടാമത്തെ ചോദ്യത്തിനായിരുന്നു ആ പ്രകാശരൂപി ഡാൻഡയുടെ രണ്ടാമത്തെ ചോദ്യത്തിന് ഇപ്രകാരം മറുപടി നൽകി ഡാൻഡെ താങ്കളൊരു മർത്തിനാണ് മരണമുള്ള വ്യക്തിയാണ് എന്നുള്ളതുകൊണ്ട് തന്നെ താങ്കളുടെ കാഴ്ചശക്തിയെ പോലെ തന്നെ കേൾവി ശക്തിയും ഇവിടെ പ്രാപ്യമല്ല എന്ന് എന്തുകൊണ്ടാണോ ബിയാട്രിസിൻ്റെ പുഞ്ചിരി താങ്കൾക്ക് കാണാൻ സാധിക്കാതിരുന്നത് അത്തരം പുഞ്ചിരി കണ്ടാൽ താങ്കൾ ഒരു പിടി ചാരമായി മാറുമെന്ന് മുൻപ് നിർദ്ദേശം നൽകിയില്ലേ അതുപോലെ തന്നെയാണ് ഇവിടെയുള്ള സ്തുതിഗീതങ്ങൾ കേൾക്കാൻ താങ്കൾക്ക് ത്രാണിയില്ല എന്ന് അത് താങ്കളുടെ കർണപടങ്ങളെ പൂർണ്ണമായും തകർത്തു കളയും എന്നും ആ പ്രകാശരൂപി മുന്നറിയിപ്പ് നൽകി സ്വർഗത്തിലെ പ്രകാശം താങ്ങാനുള്ള ശക്തി അദ്ദേഹത്തിൻ്റെ കണ്ണുകൾക്ക് ഇല്ലാത്തതുപോലെ അവിടുത്തെ വിശുദ്ധർ ആലപിക്കുന്ന സ്തുതിഗീതങ്ങൾ കേൾക്കാൻ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾക്കും ശക്തിയില്ല തൻ്റെ ശബ്ദത്തിൻ്റെയും താൻ അണിഞ്ഞിരിക്കുന്ന പ്രകാശത്തിൻ്റെയും സന്തോഷം പകർന്നു നൽകാനാണ് ദിവ്യപ്രകാശം പരിശുദ്ധമായ ആ പോ കോണിപ്പടികളിലൂടെ ഡാൻഡയുടെ അടുത്തേക്ക് വന്നത് എന്ന് പറഞ്ഞു പ്രകാശരൂപിയായ ഹൃദയത്തിൽ തനിക്ക് ഡാൻഡയോട് സ്നേഹം കൂടുതലുള്ളത് കൊണ്ടല്ല താൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നതെന്നും അദ്ദേഹം പറയുന്നു ദൈവസന്നിധിയിൽ മറ്റു വിശുദ്ധന്മാർ ഇരിക്കുന്നിടത്ത് എത്രയോ തന്നെയേക്കാൾ ഇതിലും കൂടുതൽ സ്നേഹം ചൊലിക്കുന്നവർ ആയിട്ടുണ്ട് സർവശക്തനായ ദീപത്തിൻ്റെ കാരുണ്യം കൊണ്ട് അവിടുത്തെ കൽപ്പനകൾ നടപ്പിലാക്കാനായി സദാ സന്നദ്ധനായിരിക്കുന്ന തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ദാസനാണ് താനെന്നും ആ പ്രകാശരൂപി ഡാൻഡയോട് ഏറ്റുപറയുന്നു പരിശുദ്ധ ദീപമേ എന്ന് ആ ദിവ്യപ്രകാശത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഡാൻഡെ ഇപ്രകാരം പറയുന്നു ഈ സഭയിൽ അഥവാ ദൈവസന്നിധിയിൽ സ്നേഹിക്കാൻ ആരും നിർബന്ധിക്കേണ്ടതില്ല എന്ന് ഞാൻ തിരിച്ചറിയുന്നു എന്ന് സ്നേഹം എല്ലായിടത്തും ആദിയും അന്തവുമില്ലാത്ത സർവേശ്വരനെ പിന്തുടരുന്നു എന്നും അദ്ദേഹം മനസ്സിലാക്കുന്നു പക്ഷേ ഒരുപാട് വിശുദ്ധർ സ്വർഗത്തിൽ ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ മാത്രം ഡാൻഡയുടെ അടുക്കലേക്ക് ദൈവം അയച്ചതെന്ന് തനിക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് ഡാൻഡെ പറയുന്നു ഇതിന് ഒരു മറുപടി അദ്ദേഹം ആരായുന്നു ഡാൻഡയുടെ ഈ ചോദ്യം അവസാനിക്കുന്നതിനു മുമ്പേ ആ പ്രകാശരൂപത്തിൻ്റെ നടുവിൽ ഒരു ചുഴി പോലെ രൂപപ്പെട്ട് അത് ശക്തമായി കറങ്ങാൻ തുടങ്ങി ആ ചുഴിയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പ്രവഹിച്ചു കൊണ്ടിരിക്കുന്ന ശാശ്വതമായ ദിവ്യകാന്തിയുടെ സുഹൃതത്തെ ഈ ഈശ്വരനെ താൻ കണ്ടിട്ടുണ്ടെന്ന് പ്രകാശരൂപി പ്രഖ്യാപിച്ചു ഈ ദിവ്യ ദിവ്യദർശനത്തിൻ്റെ ശക്തിയാൽ തനിക്ക് തന്നെക്കാൾ ഉയരത്തിലേക്ക് വളരാൻ സാധിച്ചു എന്നും ആ പ്രകാശം ഡാൻഡയോട് വിവരിക്കുന്നു ആ ദിവ്യകാന്തിയുടെ ഉറവിടമായ ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാം സത്തായ ആ പരമാധികാരിയെ ദർശിക്കുവാനുള്ള ശക്തി തനിക്കുണ്ടെന്നും അതുകൊണ്ടാണ് ആനന്ദം കൊണ്ടാണ് താൻ തിളങ്ങുന്നതെന്നും ആ പ്രകാശരൂപി ഡാൻഡയോട് പറയുന്നു എന്തുകൊണ്ടാണ് ഈ ദിവ്യപ്രകാശത്തെ മാത്രം ഡാൻഡയുടെ അടുക്കലേക്ക് ദൈവം അയക്കാൻ കാരണം എന്ന ചോദ്യത്തിന് തനിക്കോ സ്വർഗത്തിലെ ഏറ്റവും പ്രശോഭിതമായ ആത്മാക്കൾക്കോ ദൈവത്തെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന മാലാകമാർ അഥവാ സെറാഫുകൾക്കോ ഉത്തരം നൽകാൻ കഴിയില്ല എന്നും ആ പ്രകാശരൂപി പറയുന്നു കാരണം അതിൻ്റെ ഉത്തരം അടികാണാത്ത അറ്റമില്ലാത്ത ഗർത്തത്തിൻ്റെ ആഴത്തിലാണ് കിടക്കുന്നത് എല്ലാ കാലത്തും നിലനിൽക്കുന്ന ആ നിയമം നമുക്ക് കണ്ടെത്താവുന്നതിനും ആഴത്തിൽ അപ്പുറമാണെന്നും അദ്ദേഹം വിവരിക്കുന്നു അതുകൊണ്ട് തന്നെ മർത്യലോകമായ ഭൂമിയിൽ മടങ്ങിയെത്തുമ്പോൾ അവിടെയുള്ളവരോടായി ഇത്തരത്തിൽ ഒരു വസ്തുത അവരെ അറിയിക്കണമെന്ന് ആ ദിവ്യരൂപം പറയുന്നു ഇത്തരത്തിലുള്ള സംശയങ്ങൾ അപകടകരമായ ചിന്തകളുടെ അതിർത്തിയിലേക്ക് കാലെടുത്ത് വെക്കരുതെന്ന് ഭൂമിയിലുള്ളവരെ ബോധ്യപ്പെടുത്തണമെന്നും ആ പ്രകാശരൂപം ഡാൻഡേക്ക് മുന്നറിയിപ്പ് നൽകുന്നു കാരണം ദൈവിക ചിന്തകൾ ദൈവ തീരുമാനത്തെ ആർക്കും തന്നെ തിരിച്ചറിയാൻ കഴിയുകയില്ല എന്നും ഡാൻഡെ മനസ്സിലാക്കണമെന്നും ആ ദിവ്യപ്രകാശം പറയുന്നു മനസ്സ് സ്വർഗത്തിലായിരിക്കും തെളിമയുള്ളതാകുമെന്നും എന്നാൽ ഭൂമിയിലായിരിക്കുമ്പോൾ മനസ്സ് മൂടൽ മഞ്ഞിനാൽ മൂടപ്പെടുമെന്നും ആ പ്രകാശരൂപി ഡാൻഡയോട് പറയുന്നു അതുകൊണ്ട് തന്നെ ഇനി തന്നോട് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പാടില്ല എന്ന് ആ പ്രകാശരൂപി വിലക്കുന്നു പിന്നീട് ആ പ്രകാശരൂപം താൻ ആരാണെന്ന് ഡാൻഡയോട് വെളിപ്പെടുത്തുകയാണ് ഇത് മൂന്നാമത്തെ തവയാണ് തവണയാണ് ഈ ദിവ്യപ്രകാശം ഡാൻഡയോട് സംസാരിക്കുന്നത് ഇറ്റലിയുടെ കിഴക്കും പടിഞ്ഞാറുമുള്ള രണ്ട് കരകൾക്കു മധ്യേ ആകാശത്തിന് മുകളിലോട്ട് ഉയർന്നു നിൽക്കുന്ന കാത്രിയ എന്ന പർവ്വതമുണ്ട് ഈ പർവ്വതം മേഘങ്ങൾക്ക് വളരെ മേലെയാണ് ഉയർന്നു നിൽക്കുന്നത് അതിനാൽ ഈ പർവ്വതത്തിൻ്റെ ശിഖരത്തിൽ നിന്ന് താഴെ മേഘങ്ങൾ കൂടി കൂട്ടിയിടിച്ചുണ്ടാകുന്ന ഇടിമിന്നലിൻ്റെ ശബ്ദം പോലും കേൾക്കാനാകില്ലെന്ന് വളരെ അതിശയോക്തിയോടുകൂടി ഈ പ്രകാശരൂപം പറയുന്നു ഈ പർവ്വതത്തിൻ്റെ താഴ്വാരങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ഒരാശ്രമത്തിൽ ദൈവാരാധനയും തിരുകർമ്മങ്ങളും അനുഷ്ഠാനവും നടത്തി ധാരാളം സന്യാസികൾ താമസിച്ചു വരുന്നു അത്തരത്തിൽ ഒരു സന്യാസിയായിരുന്നു താനെന്നും ഡാൻഡയോട് ആ പ്രകാശരൂപം പറയുന്നു വേനൽക്കാലത്തിൻ്റെ ചൂടും ശീതകാലത്തിൻ്റെ കൊടുന്തണുപ്പും അള്ളി അള്ളിനീക്കിയത് ഒലീവ് നീര് മാത്രം കുടിച്ചായിരുന്നു എന്നദ്ദേഹം പറയുന്നു വിലപിടിപ്പുള്ള യാതൊരു ഭക്ഷ്യവസ്തുക്കളും ആ ആശ്രമത്തിൽ ആരും കഴിച്ചിരുന്നില്ല സ്വർഗത്തിലേക്ക് പ്രാർത്ഥനകളെ അർപ്പിച്ച് ദൈവത്തിൻ്റെ ശുശ്രൂഷയിൽ സദാ വ്യാപൃതരായി ഭൂമിയിലായിരുന്നപ്പോൾ ആ ദിവ്യ പ്രകാശരൂപി കഴിഞ്ഞിരുന്നു എന്ന് പറയുന്നു ആത്മീയമായി വളരെ സമ്പന്നവും വളരെ ഫലഭൂയിഷ്ടവുമായ ഒരു ആശ്രമമായിരുന്നു അത് കാരണം സ്വർഗത്തിലേക്ക് ഒരുപാട് വിശുദ്ധ ആത്മാക്കളെ ആ ആശ്രമം സംഭാവന ചെയ്തിരിക്കുന്നു പക്ഷേ ഇന്ന് ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ പഴയ പ്രതാപത്തിൻ്റെ വെറുമൊരു നിഴൽ മാത്രമായാണ് ഇന്ന് ആ ആശ്രമം നിലവുന്നത് പീറ്റർ ഡോമിയാനോ എന്ന പേരിലായിരുന്നു ആ പ്രകാശരൂപി ആ ആശ്രമത്തിൽ കഴിഞ്ഞിരുന്നത് തന്നെ തന്നെ നിസാരവൽക്കരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് പീറ്റർ എന്ന പാപിയായാണ് താൻ അവിടെ കഴിഞ്ഞിരുന്നത് എന്നും ആ പ്രകാശ പറയുന്നു കാത്രിയയിലെ ആശ്രമത്തിൽ വരുന്നതിനു മുമ്പ് അഡ്രിയാറ്റിക് കടലിൻ്റെ തീരത്തുള്ള ഒരു കന്യാമറിയത്തിൻ്റെ നാമത്തിലുള്ള ഒരു ആശ്രമത്തിലായിരുന്നു അദ്ദേഹം കഴിഞ്ഞിരുന്നത് തൻ്റെ അവസാന നാളുകളിൽ നിർബന്ധത്തിന് വഴങ്ങി കർദിനാളിൻ്റെ തൊപ്പി അണിയേണ്ടി വന്നിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നു ആ പദവി ഏറ്റെടുക്കാതെ നിർവൃതിയില്ല നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് അദ്ദേഹം അത് ഏറ്റെടുത്തത് എന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നു ആദ്യം ആ പദവിയിലേക്ക് എത്തിയത് സീഫാസ് ആയിരുന്നു ഷിമയോൻ എന്ന ശിഷ്യന് ക്രിസ്തു നൽകിയ പേരാണ് സീഫാസ് ഹീബ്രു ഭാഷയിൽ പാറ എന്നാണ് ഈ വാക്കിനാർത്ഥം കത്തോലിക്കാ സഭയിലെ ആദ്യ മാർപ്പാപ്പയായ പത്രോസ്ലീഹ ആണ് യഥാർത്ഥത്തിൽ സീഫാസ് എന്നറിയപ്പെടുന്നത് പിന്നീട് സഭയിൽ പ്രമുഖ സഭയിൽ പ്രമുഖ സ്ഥാനം അലങ്കരിച്ചിരുന്ന പരിശുദ്ധാത്മാവിനെ ഉൾക്കൊള്ളുന്ന പാത്രം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ദ ഹോളി വെസൽ എന്നറിയപ്പെടുന്ന പൗലോസ് ആയിരുന്നു ആ സ്ഥാനം അലങ്കരിച്ചിരുന്നത് ഇവർ രണ്ടുപേരും പാദരക്ഷകൾ അണിഞ്ഞിരുന്നില്ല വളരെ മെലിഞ്ഞ ശരീരമുള്ളവരായിരുന്നു ഇവർ ഇവർ ആദ്യം ചെല്ലുന്ന വീട്ടിലെ തീന്മേശയിൽ എന്താണോ നൽകുന്നത് അതുമാത്രമായിരുന്നു അവർ ഭക്ഷിച്ചിരുന്നത് പക്ഷേ ആധുനിക കാലത്തിലെ ഇടയന്മാർ ഇരുവശത്തും പുറകിലും തങ്ങളുടെ നീളം കൂടിയ മേലങ്കികൾ ഉയർത്തിപ്പിടിക്കാൻ ആളുകളുള്ളവരായിരുന്നു ഇവർ സവാരി ചെയ്തിരുന്നത് കുതിരയുടെ ഇരുവശങ്ങളും മറിച്ച് ഉള്ള ഇവരുടെ മേലങ്കികൾ കിടന്നിരുന്നു അത്രയും നീളമുള്ള വിശാലമായ വസ്ത്രങ്ങളായിരുന്നു ആധുനിക കാലത്തെ പുരോഹിതന്മാർ ധരിച്ചിരുന്നത് ഇത് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് കുതിരയും അതിനു മുകളിലിരിക്കുന്ന പുരോഹിതനും ഒരു തൊലിയാൽ നിർമ്മിതമാണ് എന്നാണ് യഥാർത്ഥത്തിൽ ആട്ടിൻതോലണിഞ്ഞ ഒരു ചെന്നായെ പോലെയാണ് ഇവർ എന്ന് ഡാൻ്റെ ഡാൻഡയോട് ആ പ്രകാശരൂപി പരിഹാസരൂപേണ പറയുന്നു ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിന് എത്രനാൾ ഇത് സഹിക്കാനാകും എന്ന് ചോദിക്കുന്നു ആധുനിക കാലത്തെ പുരോഹിതന്മാർ സുഖഭോഗങ്ങൾക്കും ആഡംബരങ്ങൾക്കും അടിമപ്പെട്ടവരാണ് എന്ന് ഇവിടെ കുറ്റപ്പെടുത്തുന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് കോണിപ്പടികളിലൂടെ ഇറങ്ങിയും കയറിയും പോയിക്കൊണ്ടിരിക്കുന്ന പ്രകാശരൂപങ്ങൾക്കിടയിലേക്ക് തന്നോട് സംസാരിച്ചുകൊണ്ടിരുന്ന പരിശുദ്ധമായ പ്രകാശരൂപം അവയുടെ കൂടെ മുകളിലേക്ക് വട്ടം കറങ്ങി അപ്രത്യക്ഷമാവുന്നത് അദ്ദേഹം കണ്ടു അവ പോകുന്ന മാത്രയിൽ ഉച്ചത്തിൽ ഇടിമുഴക്കം പോലെ അദ്ദേഹത്തോട് സംസാരിച്ചു കൊണ്ടിരുന്നു അവർ പറയുന്നതെന്ത് എന്ന് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് മനസ്സിലാക്കുവാൻ സാധിച്ചതുമില്ല ഡാൻ്റെ എഴുതിയ ഡിവൈൻ കോമഡി കാൻഡോ ട്വൻറ്റി വൺ ഇവിടെ അവസാനിക്കുന്നു ഈ മലയാള ആശയ വിശദീകരണം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കാണാം ഗുഡ് ബൈ